ഗൈസ് അങ്ങനെ എലോൺ മൂവി കണ്ടിരിക്കുകയാണ്. ബാക്കി വീട്ടിൽ എലോൺ മൂവി ഡയറക്റ്റഡ് ബൈ ഷാജി കൈലാസ്, അഭിനയിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ സ്വന്തം കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ. പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ പടത്തിനകത്തൊരു മാങ്ങാണ്ടിയില്ല. 2 മണിക്കൂർ 5 മിനിറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു പടം. ആ 2 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് മോഹൻലാൽ ഒറ്റയ്ക്ക് ഇന്ന് വേർപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. കോമഡി എന്നും പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. എൻ്റെ അടുത്തൊരു ഫാമിലി ആയിരുന്നു ഇരുന്നത്. അവർ 1 മണിക്കൂറായപ്പം ഉറങ്ങി, എനിക്കും ഉറക്കം വന്നു, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. പടം ഫുള്ള് കാണണം എന്നുള്ളത് കൊണ്ട് മാത്രം. പാൻഡമിക് സമയത്ത് നടക്കുന്ന ഒരു കഥയാണ് പടം ചർച്ച ചെയ്യുന്നത്. ഇത് പാൻഡമിക് സമയത്ത് തന്നെ ഈ പടം ഒ ടി ടി റിലീസ് ആയിരുന്നെങ്കിൽ ഒരു കുറച്ച് പേരെങ്കിലും സ്കിപ്പ് അടിച്ചെങ്കിലും കണ്ടായിരുന്നു. ഇതിപ്പോൾ തിയേറ്ററിലായതുകൊണ്ട് സ്കിപ്പ് അടിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ പടത്തിൻ്റെ മേക്കിംഗ് സൈഡ് പറയാനാണെങ്കിൽ ഒന്നുമില്ല. ഒരു ഫ്ലാറ്റിനകത്ത് തലതിരിഞ്ഞും തലകുത്തിയൊക്കെ ക്യാമറ വെച്ച് കുറെ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പകലാണെന്ന് കാണിക്കാൻ വേണ്ടി കുറെ ലൈറ്റ് അവിടുന്ന് ഇവിടുന്ന് കുത്തി കയറ്റിച്ചിട്ടുണ്ട്. പിന്നെ കർട്ടൻ തുറക്കുമ്പോൾ ആകാശം കാണിക്കും. ഇതാണ് ഈ പടത്തിൻ്റെ മേക്കിംഗ് സൈഡ്. പിന്നെ മ്യൂസിക് എന്ന് പറയാൻ എനിക്കൊരു പുണ്ണാക്കം കണ്ടില്ല. സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ് എന്തൊക്കെ കാണിക്കുന്നുണ്ട്, അതും ഒന്നും വർക്കൗട്ടായിട്ടില്ല. പിന്നെ ഈ പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെയും ഈ അച്ചടി ഭാഷയിലുള്ള ഒരു ഡയലോഗ് ആയിരുന്നു ഫുള്ളും. അത് നല്ല ബോറായിരുന്നു. നിങ്ങളുടെ കയ്യിൽ പൈസയും സമയം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്തിരുന്ന് കാണും, അല്ലെങ്കിൽ ഇത് ഒ ടി ടി വരുമ്പോൾ സ്കിപ്പ് അടിച്ച് കാണാം. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പറഞ്ഞാൽ നിങ്ങളെ പ്രാക്ക് ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ കിടന്നുറങ്ങട്ടെ, ഉറക്കം വരുന്നു.